ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടിയുടെ സർവീസിനെ കുറിച്ചാണ് വീഡിയോ ഇടുന്നത്. മൊത്തം അഴുക്ക് പിടിച്ച് മൊത്തത്തിൽ നമ്മൾ പലതവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്തെ അഴുക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് മിക്കവാറും കാണാത്തവരൊക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പണിയെക്കുറിച്ച് ഉള്ള അറിവുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്, കെട്ടി വലിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. പക്ഷേ വാഷ് ചെയ്യുന്നു പറഞ്ഞാൽ ചില്ലറ പണിയൊന്നും അല്ല, ഇതിൻ്റെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ ആദ്യമേ തന്നെ വെള്ളം അടിച്ചത് കൂത്തൊക്കെ ഇട്ടാണ് ഓരോന്ന് ചെയ്യുന്നെടുക്കുന്നത്. ഇവിടെ വാഷ് ചെയ്യുന്ന സർവീസ് സ്റ്റേഷനെക്കാട്ടിൽ വൃത്തിയായിട്ടാണ് നമ്മളിവിടെ വാഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ തന്നെ ഇവിടെ പെയിൻറ്റിങ് ആയാണ് നല്ലതായിട്ട് കഴുകിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കഴുകൊക്കെ. നമ്മളത് അവിടെ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞു, മുമ്പത്തെ അഴുക്കെല്ലാം മാറിക്കണ്ടല്ലേ, എഞ്ചിനെല്ലാം ക്ലിയറായി. ഇനി നമ്മളിനി ഈ സോപ്പിട്ട് കൊടുക്കാൻ പോവാണ്. സോപ്പൊടിയിലാണ് അങ്ങനെ ക്ലിയർ ആകുന്നതെന്നുള്ളതാണ് വീഡിയോ കാണിക്കുന്നത്. എൻ്റെ അടിയിലെല്ലാം അഴുക്കിരിപ്പുണ്ട്, ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആകാം ആദ്യമാകോ അടിച്ചു വിടുക, അതൊക്കെയാണ്. ഇങ്ങനെ വൃത്തിയായിട്ട് കഴിയെങ്കിൽ മാത്രമേ നമ്മൾ നല്ലതായിട്ട് കഴുകി വിട്ടെങ്കിൽ മാത്രമേ പെയിൻ്റ് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓയിൽ മായോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെയിൻ്റ് അടിയിലൊന്നും ഇത്ര വൃത്തിയായിട്ട് പിടിക്കത്തില്ല. അതൊക്കെയാണ് നമ്മൾ ഈ ചെയ്സേൽ അതുപോലെ തന്നെ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നല്ലതായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ തുരുമ്പുകളും കാര്യങ്ങളും ഒക്കെ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ സോപ്പിട്ട് നല്ലതായിട്ട് കഴുകി നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ കഴുകി പെയിൻ്റ് അടിക്കാൻ നേരത്ത് നമ്മളിങ്ങനെയാണ് പെയിൻ്റ് അടിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമാണ് അവിടെ എല്ലാം പെയിൻ്റ് കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മളെല്ലാം വൃത്തിയാക്കി ചെയ്താണ് ഓരോരുത്തർക്കും സോപ്പൊക്കെ ഇടുന്നതാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ അടിയെല്ലാം അതുപോലെ അപ്പോൾ തന്നെ നേരത്തെ എന്തുമാത്രം അഴുക്കിലായിരുന്നെന്ന് കണ്ടായിരുന്നല്ല. ഇവിടെ എല്ലാം നല്ല വൃത്തിയായില്ല, നമുക്ക് തന്നെ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ഇങ്ങനെ കഴുകുകയാണെങ്കിൽ ഇതൊക്കെ വർഷത്തിലൊരിക്കലൊക്കെയാണ് കഴുകാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സർവീസ് കഴിഞ്ഞു, മൊത്തം വൃത്തിയായില്ല, അല്ല കിടക്കാച്ചിയായില്ല, കണ്ടില്ലേ. മൊത്തം സംഭവങ്ങളും ഓക്കെ ആയിട്ട് കഴുകി, കണ്ടില്ലേ, മൊത്തം നല്ല വൃത്തിയായി. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പണി. ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇസെഡ് വരെയുള്ള പണികളാണ്, തീർത്താണ് ഇവിടുന്ന് എല്ലാ പണികളും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചെയ്സ് കണ്ടോ, നല്ല വൃത്തിയായില്ലേ, പുത്തം പോലെ ആയില്ലേ. മൂന്നാല് കൊല്ലത്തെ അഴുക്കാണ് നമ്മൾ ഈ അടിച്ചെല്ലാം വൃത്തിയാക്കി. ഇനി പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് ഇതെല്ലാം. ടാങ്കെല്ലാം കണ്ട, ഇവിടെ എല്ലാം അഴുക്കല്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തേക്കണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ, വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന്